ഹായ് ദോസ്തു, ഈ വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രസവത്തിന് ശേഷം സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് നേരിടാറുള്ള ഒരു പ്രശ്നമാണ് യോനിയുടെ സ്വാഭാവികമായ വലിപ്പത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. അതായത് പ്രസവത്തിന് മുമ്പുണ്ടായിരുന്ന യോനി വലിപ്പത്തിലും കൂടിയ രീതിയിൽ വലിപ്പം കൂടാനും അതുമൂലം ലൈംഗിക ബന്ധത്തിൻ്റെ ശരിയായ സുഖ പ്രാപ്തിയിലേക്ക് എത്താതിരിക്കുന്നതും സാധാരണഗതിയിൽ സ്ത്രീകളെ സംബന്ധിച്ചൊരു പ്രശ്നം തന്നെയാണ്. ഇതുമൂലം പുരുഷന്മാർക്കും ആ ശരിയായ രീതിയിലുള്ള രതിമൂർച്ച ലഭിക്കണമെന്നും ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പരിഹരിക്കാൻ പറ്റുന്ന പ്രകൃതിയാലുള്ള ഒറ്റമൂലികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിനില, കുമിഴിനില, നീർമരുതിൻ്റെ തോല് എന്നിവ കഷായം വെച്ച് യോനി കഴുകുക എന്നുള്ള വളരെ ഫലപ്രദമായ ഒന്നാണ്. യോനിയുടെ വലിപ്പം കുറയുകയും യോനി ചെറുതാകുകയും ചെയ്യും. മഞ്ഞൾ, മരമഞ്ഞൾ, ദേവദാരം, താമരയില്ലി എന്നിവ സമം പൊടിച്ച് യോനിയിൽ തേക്കുക. യോനി ദ്വാരം ചെറുതാവുകയും വളരെ ഫലപ്രദമാവുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ഒറ്റമൂലി. അതുപോലെ മാതള നാരകത്തിൻ്റെ ഇല, കടുക്ക എന്നിവ സമം കഷായം വെച്ച് ആ വെള്ളം കൊണ്ട് പതിവായിട്ട് യോനി കഴുകുക. തീർച്ചയായും യോനി വലിപ്പം കുറയുന്നതാണ്. നാൽപ്പാമരത്തോല് കഷായം കൊണ്ട് യോനി കഴുകിയാൽ യോനി ചെറുതും വളരെ സുന്ദരവുമായി തീരും എന്നാണ്. അതുപോലെ കരിഞ്ചീരകത്തിൻ്റെ വേര് അരച്ചു പുരട്ടിയാൽ യോനി ഉള്ളിലേക്ക് വലിഞ്ഞുപോയി യോനി ശക്തിപ്പെടുന്നതാണ്. അതായത് ഏകദേശം പൂർവ്വസ്ഥിതിയിലാക്കുന്ന രീതിയിലേക്ക്, അത് പ്രസവത്തിന് മുമ്പുള്ള അതേ രീതിയിലേക്ക് തന്നെ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒറ്റമൂലി. അതുപോലെ നെല്ലിത്തൊലി ഇടിച്ച് കഷായം വെച്ച് ആ വെള്ളം കൊണ്ട് യോനി പതിവായി കഴുകുന്നതും വളരെ ഫലപ്രദമായ ഒന്നാണ്. ഇതിനെക്കുറിച്ച് പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വൃദ്ധ യോനിയും യുവതിയുടെ യോനി പോലെയാക്കുന്ന ഒരു അത്ഭുത ഒറ്റമൂലിയാണ് നെല്ലിക്കാത്തൊലി ഇടിച്ച് കഷായം വെച്ച് ആ വെള്ളം കൊണ്ട് യോനി കഴുകുക എന്നുള്ളത്. അതുപോലെ ഇനിയും വളരെ അപൂർവമായിട്ടെങ്കിലും യോനി വലിപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞവരും ഉണ്ടാവും. അത്തരക്കാരെ സംബന്ധിച്ച് യോനി വലുതാവണമെന്നുണ്ടെങ്കിൽ നെയ്യ്, തേൻ, പഞ്ചസാര, ഇന്ദുപ്പ് എന്നിവ ചേർത്ത് യോനിയിൽ പുരട്ടുന്നത് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ യോനി രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ഒറ്റമൂലികൾ അവർക്ക് വേണ്ടിയിട്ട്, അതായത് മൂവിലമേര്, തഴുതാമ വേര്, കുറുന്തൂട്ടി വേര്, ഊരകത്തിൻ വേര് എന്നിവ കൊണ്ടുള്ള കഷായത്തിൽ പഞ്ചസാരയും നെയ്യും ചേർത്ത് കഴിച്ചാൽ യോനി രോഗം തീർത്തും ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പാലിൽ അരക്കിൻപൊടി കിഴികെട്ടിയിട്ട് കുറുന്തൂട്ടി വേരിൽ മേൽത്തുടി അരച്ച് പാലിൽ കലക്കി വെള്ളം ചേർത്ത് കുറുക്കി പാലോളമാക്കി പിഴിഞ്ഞരിച്ച ശേഷം പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് യോനി രോഗത്തിന് വളരെ ഫലപ്രദമായ ഒന്നാണ്. ശുദ്ധി ചെയ്ത കൊടുവേലിക്കിഴങ്ങ് അരച്ച് നെല്ലിക്ക വലുപ്പത്തിൽ പാലിൽ കലക്കി 41 ദിവസം കഴിക്കുന്നത് യോനിയാർസിസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ യോനിപുറ്റ് എന്നറിയപ്പെടുന്ന രോഗത്തിന് വളരെ ഫലപ്രദമാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ ഒറ്റമൂലികൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.